നമസ്കാരം ഏവർക്കും പി എസ് സി മന്ത്രായ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ പ്രിലിമിനറി സിലബസ് അനുസരിച്ച് ബയോളജിയിൽ നിന്നും രക്തഗ്രൂപ്പുകൾ എന്ന ടോപ്പിക്കാണ് ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആദ്യമായി ക്ലാസ് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക ക്ലാസ്സിലേക്ക് കടക്കാം രക്തഗ്രൂപ്പുകൾ അഥവാ ബ്ലഡ് ഗ്രൂപ്പ്സ് രക്തത്തിലടങ്ങിയിരിക്കുന്ന ആൻറ്റിജൻ ആൻറ്റിബോഡി എന്നിവയുടെ സാന്നിധ്യം അനുസരിച്ചാണ് രക്തഗ്രൂപ്പുകളെ കണ്ടെത്തുന്നത് രക്തത്തിലടങ്ങിയിരിക്കുന്ന ആന്റിജൻ ആന്റിബോഡി എന്നിവയുടെ സാന്നിധ്യം അനുസരിച്ചാണ് രക്തഗ്രൂപ്പുകളെ കണ്ടെത്തുന്നത് രക്തഗ്രൂപ്പ് കണ്ടെത്തിയത് ആര് ആദ്യമായ രക്തഗ്രൂപ്പ് കണ്ടെത്തിയത് കോൾ ആൻഡ് സ്റ്റെയിനർ ചുവന്ന രക്താണുവിൻ്റെ ഉപരിതലത്തിലുള്ള എ ബി എന്നീ ആന്റിജനുകളുടെ സാന്നിധ്യമാണ് രക്തത്തെ ഗ്രൂപ്പുകളാക്കുന്നതിന് ആധാരമായിട്ടുള്ളത് ചുവന്ന രക്താണുവിൻ്റെ ഉപരിതലത്തിലുള്ള എ ബി എന്നീ ആന്റിജനുകളുടെ സാന്നിധ്യമാണ് രക്തത്തെ ഗ്രൂപ്പുകളാക്കാൻ കാരണം രക്തഗ്രൂപ്പ് പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന് നിശ്ചയിക്കുന്ന വസ്തുവാണ് ആർ എച്ച് ഫാക്ടർ രക്തഗ്രൂപ്പ് പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന് നിശ്ചയിക്കുന്ന വസ്തുവാണ് ആർ എച്ച് ഫാക്ടർ ആർ എച്ച് ഫാക്ടർ കണ്ടെത്തിയത് കോൾ ലാൻഡ് സ്റ്റെയിനർ ആർ എച്ച് ഫാക്ടർ കണ്ടെത്തിയത് ആരാണ് കോൾ ലാൻഡ് സ്റ്റെയിനർ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന രക്തഗ്രൂപ്പാണ് ഓ പോസിറ്റീവ് ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന രക്തഗ്രൂപ്പ് ഒ പോസിറ്റീവ് ഏറ്റവും കുറവായി കാണപ്പെടുന്ന രക്തഗ്രൂപ്പാണ് എ ബി നെഗറ്റീവ് ഏറ്റവും കുറവായി കാണപ്പെടുന്ന രക്തഗ്രൂപ്പ് എ ബി നെഗറ്റീവ് ലോകത്തിൽ ഏറ്റവും അപൂർവമായി ആളുകളിൽ കാണപ്പെടുന്ന രക്ത ഗ്രൂപ്പാണ് ബോംബെ ഗ്രൂപ്പ് ലോകത്തിൽ ഏറ്റവും അപൂർവമായി ആളുകളിൽ കാണപ്പെടുന്ന രക്തഗ്രൂപ്പാണ് ബോംബെ ഗ്രൂപ്പ് ആറച് ഫാക്ടറുള്ള രക്തം പോസിറ്റീവ് ഗ്രൂപ്പെന്നും ആർച്ച് ഫാക്ടർ ഇല്ലാത്ത രക്തം നെഗറ്റീവ് ഗ്രൂപ്പ് എന്നും അറിയപ്പെടുന്നു ആർച്ച് ഫാക്ടർ ഉള്ള രക്തം പോസിറ്റീവ് ഗ്രൂപ്പ് എന്നും ആർച്ച് ഫാക്ടർ ഇല്ലാത്ത രക്തം നെഗറ്റീവ് ഗ്രൂപ്പ് എന്നും അറിയപ്പെടുന്നു രക്തദാനം ചെയ്യുമ്പോൾ പരസ്പരം യോജിക്കാത്ത രക്തഗ്രൂപ്പുകൾ തമ്മിൽ ചേരുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണ് അഗ്ലൂട്ടിനേഷൻ രക്തദാനം ചെയ്യുമ്പോൾ പരസ്പരം യോജിക്കാത്ത രക്തഗ്രൂപ്പുകൾ തമ്മിൽ ചേരുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണ് അഗ്ലൂട്ടിനേഷൻ ആൻറ്റിജൻ ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പാണ് ഒ ഗ്രൂപ്പ് ആൻറ്റിജൻ ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പാണ് ഒ ഗ്രൂപ്പ് ആൻറ്റിബോഡി ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് ആണ് എ ബി ഗ്രൂപ്പ് ആൻറ്റിബോഡി ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പാണ് എ ബി ഗ്രൂപ്പ് ആദ്യമായി കൃത്രിമമായി നിർമ്മിച്ച രക്തമാണ് ഹീമോ ഫ്യുവർ ആദ്യമായി കൃത്രിമമായി നിർമ്മിച്ച രക്തം ഹീമോഫ്യൂവർ ഒരാൾക്ക് ഒരു സമയം ദാനം ചെയ്യാൻ കഴിയുന്ന രക്തത്തിൻ്റെ അളവ് മുന്നൂറ് മില്ലി ലിറ്റർ ഒരാൾക്ക് ഒരു സമയം ദാനം ചെയ്യാൻ കഴിയുന്ന രക്തത്തിൻ്റെ അളവ് മുന്നൂറ് മില്ലി ലിറ്റർ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ലോഹം കാൽഷ്യം രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ലോഹം കാൽഷ്യം രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകം ജീവകം കെ ആറച്ചു ഘടകം ഇല്ലാത്ത രക്തമുള്ള മാതാവ് ആറച്ചു ഘടകമുള്ള കുഞ്ഞിനെ ഗർഭം ധരിക്കുമ്പോൾ ഗർഭസ്ഥ ശിശുവിൻ്റെ ചുവന്ന രക്താണുക്കൾ നശിക്കാൻ കാരണമാകുന്ന അവസ്ഥയാണ് എരത്രോ ബ്ലാസ്ട്രോസിസ് ഫീറ്റാലിസിസ് ആറച്ച് ഘടകം ഇല്ലാത്ത രക്തമുള്ള മാതാവ് ആറച്ചു ഘടകം ഉള്ള കുഞ്ഞിനെ ഗർഭം ധരിക്കുമ്പോൾ ഗർഭസ്ഥ ശിശുവിൻ്റെ ചുവന്ന രക്താണുക്കൾ നശിക്കാൻ കാരണമാകുന്ന അവസ്ഥയാണ് എരത്രോ ബ്ലാസ്ട്രോസിസ് ഫീറ്റാലിസ് നെക്സ്റ്റ് രക്തക്കുഴലുകളെക്കുറിച്ച് നോക്കാം രക്തക്കുഴലുകളെ കുറിച്ചുള്ള പഠനമാണ് ആൻജിയോളജി രക്തക്കുഴലുകളെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ആൻജിയോളജി ഹൃദയത്തിൽ നിന്നും മറ്റും ശരീരഭാഗങ്ങളിലേക്ക് രക്തം എത്തിക്കുന്ന രക്തക്കുഴലുകളാണ് ധമനികൾ അഥവാ ആർട്ടറീസ് ഹൃദയത്തിൽ നിന്നും മറ്റു ശരീരഭാഗങ്ങളിലേക്ക് രക്തം എത്തിക്കുന്ന കുഴലുകൾ അറിയപ്പെടുന്നത് ധമനികൾ അഥവാ ആർട്ടറീസ് ശരീരത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുന്ന കുഴലുകളാണ് സിരകൾ അഥവാ വെയിൻ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഹൃദയത്തിലേക്ക് രക്തമെത്തിക്കുന്ന കുഴലുകളാണ് സിരകൾ അഥവാ വെയിൻ അശുദ്ധരക്തം വഹിക്കുന്ന രക്തക്കുഴലുകളാണ് സിരകൾ അശുദ്ധരക്തം വഹിക്കുന്ന രക്തക്കുഴലുകളാണ് സിരകൾ ശുദ്ധരക്തം വഹിക്കുന്ന സിരകളാണ് ശ്വാസകോശ സിരകൾ ശുദ്ധരക്തം വഹിക്കുന്ന സിരകൾ അറിയപ്പെടുന്നത് ശ്വാസകോശ സിരകൾ അഥവാ പൽമനറി വെയിൻ ശ്വാസകോശ സിരകളാണ് പൽമനറി വെയിൻ അശുദ്ധരക്തം വഹിക്കുന്ന രക്തക്കുഴലുകൾ സിരകളെന്നും ശുദ്ധരക്തം വഹിക്കുന്ന സിരകൾ ശ്വാസകോശ സിരകൾ എന്നും അറിയപ്പെടുന്നു ശുദ്ധരക്തം വഹിക്കുന്ന രക്തക്കുഴലുകളാണ് ധമനികൾ ശുദ്ധ രക്തം വഹിക്കുന്ന രക്തക്കുഴലുകളാണ് ധമനികൾ അശുദ്ധരക്തം വഹിക്കുന്ന ഒരേ ഒരു ധമനി ശ്വാസകോശമനി അശുദ്ധരക്തം വഹിക്കുന്ന ഒരേ ഒരു ധമനിയാണ് ശ്വാസകോശമനി അഥവാ പൽമനറി ആർട്ടറി ശ്വാസകോശ ധമനി അഥവാ പൽമനറി ആർട്ടറി ഓക്സിജൻ അടങ്ങിയ രക്തം ശുദ്ധരക്തം ഓക്സിജൻ അടങ്ങിയ രക്തം ശുദ്ധരക്തം ഓക്സിജൻ അടങ്ങിയിട്ടില്ലാത്ത രക്തം അശുദ്ധരക്തം ഹൃദയ പേശികളിൽ രക്തം എത്തിക്കുന്ന ധമനികൾ അറിയപ്പെടുന്നത് കൊറോണറി ധമനികൾ ഹൃദയ പേശികളിൽ രക്തം എത്തിക്കുന്ന ധമനികൾ അറിയപ്പെടുന്നത് കൊറോണറി ധമനികൾ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും വലിയ സിര അതോ മഹാസിര മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ സിര ആണ് അതോ മഹാസിര മനുഷ്യ ശരീരത്തിൽ ഏറ്റവും വലിയ ധമനി അഥവാ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ രക്തക്കുഴൽ എന്നറിയപ്പെടുന്നത് മഹാധമനിയാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ധമനി മഹാധമനിയാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ രക്തക്കുഴൽ എന്നാണ് ക്വസ്റ്റ്യനെങ്കിൽ ഉത്തരം മഹാധമനി സിരകളെയും ധമനികളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നേർത്ത കുഴലുകളാണ് ലോമികകൾ സിരകളെയും ധമനികളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നേർത്ത കുഴലുകൾ ലോമികകൾ രക്തക്കുഴലുകളിൽ കൊഴുപ്പുകൾ അടിയുന്നതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന അവസ്ഥ അതിറോസ്ക്ലറോസിസ് രക്തക്കുഴലുകളിൽ കൊഴുപ്പ് അടിയുന്നതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന അവസ്ഥയാണ് അതിറോസ്ക്ലറോസിസ് രക്തക്കുഴലുകളിൽ രക്തം കട്ട പിടിക്കുന്ന അവസ്ഥ ത്രോംബോസിസ് രക്തക്കുഴലുകളിൽ രക്തം കട്ട പിടിക്കുന്ന അവസ്ഥ അറിയപ്പെടുന്നത് ത്രോംബോസിസ് രക്തക്കുഴലുകൾ പൊട്ടുന്ന അവസ്ഥ ഹെമറേജ് രക്തക്കുഴലുകളിൽ രക്തം കട്ട പിടിക്കുന്ന അവസ്ഥ ത്രോംബോസിസ് രക്തക്കുഴലുകൾ പൊട്ടുന്ന അവസ്ഥ ഹെമറേജ് രക്തക്കുഴലുകളിലെ തടസ്സങ്ങൾ മാറ്റുന്നതിനായുള്ള ചികിത്സ അറിയപ്പെടുന്നത് ആൻജിയോപ്ലാസി രക്തക്കുഴലുകളിലെ തടസ്സങ്ങൾ മാറ്റുന്നതിനുള്ള ചികിത്സ അറിയപ്പെടുന്നത് ആൻജിയോപ്ലാസി നിശബ്ദനായ കൊലയാളി എന്നറിയപ്പെടുന്നത് ഉയർന്ന രക്തസമ്മർദ്ദം നിശ്ശബ്ദനായ കൊലയാളി എന്നറിയപ്പെടുന്നത് ഉയർന്ന രക്തസമ്മർദ്ദം രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്വിഗ്മോ മാനോമീറ്റർ രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം സ്വിഗ്മോ മാനോമീറ്റർ മനുഷ്യനിലെ സാധാരണ രക്തസമ്മർദ്ദം വൺ ട്വൻറ്റി ബാർ എയ്റ്റി എം എം ഹെച്ച് ജി മനുഷ്യനിലെ സാധാരണ രക്തസമ്മർദ്ദം വൺ ട്വൻറ്റി ബാർ എയ്റ്റി എം എം ഹെച്ച് ജി രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഔഷധമാണ് റിസർപ്പിൻ രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഔഷധം റെസർപ്പിൻ ഇത്രയും കാര്യങ്ങളാണ് ഈ ബയോളജി ടോപ്പിക്കിൽ നിന്നും ഉൾപ്പെടുത്തിയിരിക്കുന്നത് ക്ലാസ്സുകൾ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീണ്ടും നിങ്ങൾക്ക് ഉപകാരപ്രദമായ മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത ക്ലാസ്സിൽ കാണും നന്ദി